ഹലോ വ്യൂവേഴ്സ്, ഡോട്ട് ഗ്രീനിലെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ പൂത്തോട്ടയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ പരിചയം ഉണ്ടായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് അഞ്ജലി. ഞങ്ങളുടെ ആ പഴയ ഗ്യാങ് വീണ്ടും ഒരു ട്രിപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് വാഗമണ്ണിലാണ്. ഇതിൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവരും, പക്ഷെ ഇതിൽ രണ്ട് പുതിയ പേരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരാളാണ്, ഹലോ, എൻ്റെ പേര് അഭിലാഷ്. അടുത്തത്, എൻ്റെ പേര് പ്രവീൺ. ബാക്കി ഈ പഴയ ഗ്യാങ്ങിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കല്ലോ. എല്ലാരും ഒരു ഹായ് പറഞ്ഞോളൂ. ഇതിന്റെ മെയിൻ ആള് ഇപ്പൊ ഇച്ചിരി ബിസിയാണ്, അയാളെ വരും. ഓക്കെ എന്നാ. ഹലോ, ഡോട്ട് ഗ്രീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സ്ഥലത്താണ് വന്നേക്കുന്നത്. സ്ഥലം വാഗമണ്ണാണെങ്കിലും ഈ റിസോർട്ട് ഒരു എന്നാ പറയണ്ടേ, അങ്ങനെ അധികം പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കണം. അപ്പോൾ ബിയോണ്ട് പൈ അതാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ ഫുൾ ടീമുണ്ട് ഇന്ന്. നമ്മുടെ പഴയ പൂത്തോട്ട വീഡിയോയിലെ മൊത്തം ഗ്യാങ് അതേപടിയുണ്ട്. എനിക്ക് തോന്നുന്നത് പൂത്തോട്ട വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ പോയി വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ആ ഗ്യാങ്ങിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരെയും കാണിച്ചു തരാം. ഹലോ, എവിടെ കാണുന്നുണ്ടോ? എവിടെ എവിടെ അതെ, പുതിയ ആളുണ്ട്. പുതിയ ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. അഭിലാഷ്, ഇതേ, ഇത് പുതിയ ആളാണ്. രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെ പൊന്നാങ്ങളെയാണ് അഞ്ജലിയുടെ അർച്ചനയുടെ. നമ്മള് പുതിയ ആളെ, ഏറ്റവും പുതിയ ആളെ പരിചയപ്പെടുത്താൻ പോയി. ഡോട്ട് ഗ്രീന്റെ ഇതാ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. നമ്മുടെ അന്നക്കുട്ടി, ഹായ്. ഈതൻ, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണോ? നമ്മുടെ റിസോർട്ടിന്റെ വ്യൂ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുന്നു. ഹായ്. ഇത് രണ്ട് റൂം വെച്ചിട്ടുള്ള വില്ലാസാണ്. എന്തോ, ഇതൊരു ബെഡ്റൂം. ബെഡ്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ടി വി ഉണ്ട്, ബാത്റൂം, പിന്നെ ചെറിയൊരു പിന്നെ എന്താ പറയണ്ടേ, ഹാള് പോലെ. ആ, ഇതാണ് കിച്ചൺ. വാവ്, അവിടെ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ്. അടിപൊളിയാണ്, സൂപ്പർ. വാവ്, തുറന്ന് പ്രസ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്താൽ മതിയാവും. ലെഫ്റ്റോ റൈറ്റോ പ്രസ് ചെയ്തേ. ഓക്കെ, ഇതാണ് ബാൽക്കണി. കിടുക്കം വ്യൂ ആണ് ബാൽക്കണിയിൽ. ഇത് ഏതാണ്ട് വൈകിട്ട് 5:30 സൺസെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത ബെഡ്റൂം. ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ഹായ്, ഹായ്. അപ്പോൾ ഇവിടെയുണ്ട് ഒരു ചെറിയ ചെറിയൊരു ബാൽക്കണി ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഇവിടെ ഒരു ചെറിയ യാർഡൊക്കെ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇരിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലത്തെ ക്യാമ്പ് ഫയറും ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നല്ല ഉറക്കമൊക്കെ ഇറങ്ങി ഇപ്പോൾ എഴുന്നേറ്റതുള്ളൂ. എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇന്നലെ നമ്മൾ മറ്റേ സൈഡിൽ നമ്മൾ വന്ന് എൻട്രൻസ് ഉള്ള സൈഡിൽ കണ്ടത് അവിടെ സൺസെറ്റ് കാണാൻ പറ്റുമെങ്കിൽ ഇത് ഇവിടെ സൺറൈസ് കാണാൻ പറ്റും. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ റൂമിൽ ഇത്ര നേരം നോക്കി എന്നിട്ട് ആരും എഴുന്നേറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ ആൾക്കാരെയും കൊണ്ട് അതെ രഞ്ജിത്തിനെയും അശ്വതിയും കിട്ടിയിട്ടുണ്ട്. അവരെയും കൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിച്ചു വരാം.
നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ചായ, ബ്രെഡ് ഓംലെറ്റ് എന്നാ വേണേലും കിട്ടും. റിസോർട്ട് ആ ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. ചുമ്മാ ഒരു റൗണ്ട് കറങ്ങാൻ ഇറങ്ങിയതാ. ആഹാ, കയറി ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? അടിപൊളിയാണല്ലോ. വാ 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 വാ. ആഹാ, ഇഷ്ടം പോലെ സ്ഥലം. നല്ല ചൂട് ചായ റെഡി ആവുന്നുണ്ട്. ഇത് ഹായ്, ഞങ്ങള് വാഗമൺ മൊട്ടക്കുന്നിന്റെ മണ്ടെ കയറിയിട്ടുണ്ട്. അടിപൊളി, നല്ല രാവിലെ സൂര്യനിതേ ഉദിച്ചു വരുന്നേ ഉള്ളൂ. പുള്ളി എവിടെ വരെ എത്തിയിട്ടുള്ളൂ? അപ്പത്തേക്ക് പിടിച്ച് ഒരു ചപ്പലിട്ട് നീ വീട്ടിൽ പോണത് ഒരു പൊടിക്ക് മാറിയിരുന്നു ആ ചപ്പല് പോയിട്ട്. മറ്റു ചപ്പല് കൂടിട്ടോ പിടിച്ചോ. ശരിക്കും അവനെ താഴോട്ട് വെക്കുമ്പോഴേ നിലത്തിനൊരു കല്ലെടുത്ത് ഒറ്റയടിയിരിക്കുന്നിട്ട് അടിക്കണ്ട അടിക്കണ്ട, വിട്ടേക്ക്, ക്ഷമിച്ചേക്ക്. ഹാ, ഹലോ, എണീറ്റ ബിയോണ്ട് പൈൻസ് വില്ലയുടെ അവിടുത്തെ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ മൊത്തം എത്ര വില്ലയാണ്? നാലെണ്ണം ഉള്ളത് അല്ലേ? നാല് വില്ല. അപ്പം അവിടെ ഇവിടെ ഈ വില്ലയുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? റേറ്റ് ഇപ്പം 6500 ആണ്. 6500 ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഇല്ലാണ്ട്. ഇല്ലാണ്ട് വിതൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് 6500. അപ്പം അത് 6500 എന്ന് പറയുമ്പോൾ അത് രണ്ട് ബെഡ്റൂം ആണ് അല്ലേ? രണ്ട് ഡബിൾ ബെഡ്റൂം ഇല്ല. നാല് പേർക്ക് താമസിക്കാം. പിന്നെ ചെറിയ കിഡ്സുകൾ. കിഡ്സ് അതിനകത്ത് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. എക്സ്ട്രാ ബെഡ് ഉണ്ടെങ്കിൽ എത്രയാണ് ഈ 6500 ഇൻക്ലൂഡിംഗ് ടാക്സ് അല്ലേ? അല്ല, ടാക്സ് അല്ലാണ്ടാണ്. ഓക്കെ, അപ്പം ഓക്കെ, എക്സ്ട്രാ ബെഡിന് 1000 വെച്ചിട്ട് 6500 ടാക്സ് ഇല്ലാതെ രണ്ട് ബെഡ്റൂമാണ് വില്ല. അതുപോലെ നാലെണ്ണം ഉണ്ട്. പിന്നെ ഓഫ് സീസൺ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കും അല്ലേ? ഇപ്പം സീസൺ ടൈമാണ്. ഒന്ന് അതെ, ചേട്ടനെ നേരിട്ട് വിളിച്ചു ഞാൻ ചേട്ടൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കാം. അപ്പം ചേട്ടനെ നേരിട്ട് വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റൊക്കെ ചേട്ടനോട് സംസാരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ശരി, ആയിക്കോട്ടെ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? സെബാസ്റ്റ്യൻ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരുന്നു. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞ്, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഞാനും കഴിച്ചു. ആ, അതാ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പം മുട്ടക്കറി, അപ്പം മുട്ടക്കറി ഞാൻ ഓൾറെഡി കഴിച്ചു. അപ്പം സോറി, അപ്പവും മുട്ടക്കറിയും. ഇതിൻ്റെ കൂടെ ആക്ച്വലി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മളത് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ booking.com വഴിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിനകത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചാർജും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ മുമ്പ് നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ചാർജ് പുള്ളിനെ നേരിട്ട് വിളിച്ച് വെച്ചാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ കൊടുത്തേക്കാം ഇവിടുത്തെ. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് ബിയോണ്ട് പൈൻസ്. കൊള്ളായിരുന്നു, ഇവിടുത്തെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതാ ഇപ്പം ഇവിടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ട്. ഇവിടെ ഇന്നും ബുക്കിംഗ് ഉണ്ട്. പോകാം ചേട്ടാ. അപ്പോൾ താങ്ക്സ്, താങ്ക്സ്. ആ, അടുത്ത പ്രാവശ്യം കാണാം. താങ്ക്സ്. ചമ്മേ, എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലായിരുന്നോ? സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? നീ അവിടെ പോയി കിടക്കുമായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പുളി? അടിപൊളി. ഇനിയും വരൂലേ?
എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പൊളിപൊളി എല്ലാവരും അടിപൊളിയായിരുന്നു. പറയണേ അടിപൊളി എല്ലാം. നമ്മളുടെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട്. കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ. അശ്വതി എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നോ? എന്ത് ആസന പൊളിയായിരുന്നു കേട്ടോ. ഫാമിലിയുടെ കൂടെ വരാൻ പറ്റിയ സ്ഥലം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അഞ്ജലി നല്ല അക്കോമഡേഷൻ ആയിരുന്നു. സൂപ്പർ സ്ഥലമായിരുന്നു. സൂപ്പർ വ്യൂ ആണ് ആക്ച്വലി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു ബൈ പറഞ്ഞടാ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ബിയോണ്ട് പൈൻസ് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പം ബാക്കി വാഗമണിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തപ്പി ഇറങ്ങുവാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെ ഇതാ ഷിബിച്ചേട്ടൻ. ഷിബിച്ചേട്ടാ ഓക്കെ. അപ്പോൾ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. അതെ, ഷിബിച്ചേട്ടനോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. എന്താ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നതും മറ്റേ ബാർബിക്യൂ ചെയ്ത് തന്നതും ഒക്കെ ഷിബിച്ചേട്ടനാണ്. നല്ല ഗ്രൂപ്പായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. അടിപൊളി ചേട്ടാ കിട്ടലായിരുന്നു കേട്ടോ. താങ്ക്സ് കേട്ടോ. കുതിര നമ്മളെ വഴി മുടക്കിയിരിക്കുകയാണ്. കുതിര ഞായറാഴ്ച ആവുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. വാഗമൺ വീണ്ടും പഴയ പോലെ തിരക്കിലേക്ക് ആയിട്ടുണ്ട്. വണ്ടികൾ വന്നോണ്ടിരിപ്പുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. കൈ പോക്കണ്ട, വണ്ടി താഴെ കിടക്കും. ചേട്ടാ കറിക്കിന് എത്ര റേറ്റ്? 45. ഇതേ ഇങ്ങനെ മറ്റേ കൊറോണ ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയോ? ആൾക്കാരൊക്കെ ആണോ? ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല ആണോ? വണ്ടിക്ക് മറ്റേ ഇതല്ലേ ഓഫ് റോഡ് ഓട്ടോ ആണോ? ഇതേ ചേട്ടനതാ ഈ വണ്ടിക്ക് ഓഫ് റോഡ് പോകുന്നതാണ്. അപ്പൊ ഇത് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങാത്തോണ്ട് ചേട്ടനതാ സൈഡായിട്ട് കരിക്കോട് തുടങ്ങിയതാ. ഉളുപ്പിണി അല്ലേ? ഇവിടെ ഇതുണ്ടോ? ആ കാ മലനിരയിൽ കാണുന്നുണ്ടോ? അവിടെ നമ്മൾ താമസിച്ച റിസോർട്ട് കാണാം. അതാ അങ്ങ് അവിടെ നാല് വില്ല കാണുന്നതാണ് നമ്മൾ താമസിച്ച റിസോർട്ട്. കരിക്കിന് മധുരമുണ്ടോ? ചേട്ടനെടുത്തോ, ചേട്ടനെടുത്തോ, ഏതെടുത്തോ? ഇവൻ പറയണ എല്ലാം പേടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ശ്യാമ ഇവിടെ ചേട്ടനോട് ചോദിച്ച രണ്ടു മൂന്ന് പുതിയ സ്ഥലങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഏതൊക്കെയായിരുന്നു? ഇവിടെ ഉളുപ്പുണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതൊരു ഫോറസ്റ്റ് ഏരിയ. അവിടെ നമുക്ക് പിന്നെ വേറൊരു സ്ഥലമുണ്ട്, എന്താ ലോവർ പൈൻ ഫോറസ്റ്റ്. ഉളുപ്പുണി സ്റ്റേ ചെയ്യാൻ പറ്റൂല? അത് കാടാണല്ലേ? അത് കാടാണ്. ആനയെ കാട്ടുപോത്തൊക്കെ കിട്ടും? അടിപൊളി. അപ്പൊ ഇവിടെ ഇതുണ്ടോ? അതുപോലത്തെ ഓഫ് റോഡ് ജീപ്പ് എടുത്ത് ആ വഴിക്കൊക്കെ പോകാൻ പറ്റും. വരുമ്പോ പോവാം. പിന്നെ ഈ ലോവർ പൈൻ ഫോറസ്റ്റ്, ഇവിടെ ലോവർ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ ആണെങ്കിൽ ആൾക്കാർക്ക് ഒത്തിരി ക്രൗഡ് കാണത്തില്ല. ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ലോവർ പൈൻ ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ആൾക്കാർക്കൊക്കെ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റേ പൈൻ ഫോറസ്റ്റിലോട്ട് ഒത്തിരി ആൾക്കാർ. ഇവിടെ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ലോവർ പൈൻ ഫോറസ്റ്റിലോട്ട് പോകാൻ വേണ്ടിട്ട് മുകളിൽ കൂടെ അല്ലാതെ വേറെ വഴിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേട്ടാ. പൈൻ ഫോറസ്റ്റിലോട്ട് വരുന്ന വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടന്റെ പേരാണ് ജവഹർ. ജവഹർ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവങ്ങൾ പറഞ്ഞു തരും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനത് ഓഫ് റോഡ് വണ്ടിയും കൊണ്ടുപോകും. അപ്പോൾ ഉളുപ്പണിക്കും ചേട്ടൻ്റെ വണ്ടിക്ക് തന്നെ പോകാൻ പറ്റുമായിരിക്കും അല്ലേ? ആ പാർക്കിംഗ് 20 രൂപയും പിന്നെ എൻട്രൻസ് ഫീ ആൾക്ക് 10 രൂപ അല്ലേ? ഓക്കെ ഓക്കെ.
ഇങ്ങനൊരു വഴിയുണ്ടെന്നുള്ളത് ആ കരിക്കാരൻ പറയുമ്പോഴേ നമ്മൾ അറിയുന്നു മാത്രം. നമ്മളുടെ മുട്ടക്കുന്ന് വഴി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ ഉണ്ടാവും. വന്നു കഴിഞ്ഞാല് നല്ല വഴിയാണ്, നല്ല വഴിയാണ്, കുഴപ്പമൊന്നുമില്ല. അഭിജിത്തം അടുത്തോ ഇവിടെ വരുവാണത്തെ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്ക് കുറവാണ്. പിന്നെ ഉണ്ടോ താഴെ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നീന്തൽ അറിയാവുന്നവർക്കല്ല പരിചയമുള്ളവർക്കൊക്കെയാണ് ഇവിടെ ഇറങ്ങി കുളിക്കാം. നീന്തൽ അറിയത്തില്ലാത്തവർക്ക് ആ തോടിൻ്റെ താഴ് ഭാഗത്ത് ചെറിയ വെള്ളം കുറവുള്ള സ്ഥലമുണ്ട്, അവിടെ ഇറങ്ങി കുളിക്കാം. അപ്പോൾ വെള്ളത്തിൽ ചാടാനൊക്കെ ആയിട്ട് ഇവിടെ പറ്റും. ഇവിടെ അങ്ങനെയുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. മുകളിൽ കയറി കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഇവനൊക്കെ അറിയണ്ട, ഇവൻ വലുതാവും പറയും ഇങ്ങേർക്കാണെങ്കിൽ മര്യാദക്ക് വീഡിയോ എടുക്കാനറിഞ്ഞൂടെ. ഏതായാലും മടുപ്പില്ലല്ലേ? മടുപ്പില്ല, വെയിലല്ലല്ലോ, അതുകൊണ്ട് സുഖം. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലെന്നല്ലേ, നല്ല മടുപ്പാന്നല്ലേ. നമ്മളിപ്പോൾ ലോവർ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് താഴെ ഒരു തോട്ടിൽ ഇറങ്ങിയേക്കാണ്. അടിപൊളിയാണ്, നല്ല തണുത്ത വെള്ളം. ഇവിടുന്ന് മേളിലേക്ക് നോക്കിയത് ചെറിയ ഒരു കുഞ്ഞു പാലമൊക്കെ കാണാൻ പറ്റും. ഒരു കുഞ്ഞു ചെറിയ തോട്, നല്ല തണുപ്പ് വെള്ളത്തിന്. വെള്ളത്തിൽ ഇറങ്ങി വേണമെങ്കിൽ കുളിക്കാം. കുറേ നേരം ഇവിടെ പാറയിൽ ഇതിലൂടെയൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ചെറിയ കല്ലുണ്ട് വെള്ളത്തിൽ, ചവിട്ടി തന്നെ താഴെ കിടക്കും, പാറ പോയി ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. അത് ലൈവ് ഡെമോ ആകുമോ എന്നറിയത്തില്ല. പൈൻ ഫോറസ്റ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി പോയി വല്ലതും കഴിക്കണം ആദ്യം. കഴിച്ചിട്ട് നേരെ നമ്മൾ തിരിച്ചു വിടുമല്ലേ, വീട്ടിൽ പോകണോ? അപ്പോൾ നമുക്ക് വീട്ടിൽ പോകുന്ന വഴിക്ക് വല്ലോ സ്ഥലം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ കാണാം. അമ്മാസ് ഹോംലി ഫുഡ്, ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പം ഫുഡ് കഴിച്ചത്. ഇതാണ് ഒരു ചെറിയ വീടാണ് ആക്ച്വലി. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് കഴിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ അത്രയും തിരക്കിനിടെ കൂടെ വീട് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, നല്ല നാടൻ വീട്ടിലെ ഭക്ഷണമൊക്കെ കിട്ടും. നമുക്ക് ഈ ലോവർ പൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ അവിടെ വരുവാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, ഇവിടെ വേറെ കടകളൊന്നുമില്ല അങ്ങനെ. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ബിയോണ്ട് പൈനിൽ സ്റ്റേ ചെയ്ത് പിന്നെ ബാർബിക്യൂ ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് അടിച്ച് പൊളിച്ചു. ഇപ്പം താഴെ ലോവർ പൈൻ ഫോറസ്റ്റിൽ വന്നിട്ട് ഇവിടെ ഇപ്പം കുറച്ച് സൈറ്റ് സീയിങ് പുഴയിലിറങ്ങി അപ്പോ ഓക്കെ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്. ലൈക്കും ഷെയറും വാരി വിതറുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇനി അടുത്ത തുടർ. പിന്നെ ഈ ഗ്യാങ്ങിനെ ഇനി അടുത്ത ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.